നമസ്കാരം അന്തരിച്ച സി പി എം നേതാവ് പി ബിജുവിൻ്റെ പേരുപയോഗിച്ച് പിരിവ് നടത്തി സ്വരൂപിച്ച പണം ഡിവൈഎഫ്ഐ നേതാക്കൾ തട്ടിയെടുത്തു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷാഹിറിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ബിജുവിൻ്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റെഡ് കെയർ സെന്ററും ആംബുലൻസ് സർവീസ് തുടങ്ങാനും സി പി എം തീരുമാനിച്ചിരുന്നു ഇതിനായി നടത്തിയ ഫണ്ട് പിരിവാണ് ഡിവൈഎഫ്എ നേതാവ് വെട്ടിച്ചത് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ട് പിരിവ് ആരംഭിച്ചത് ഇതിനായി അതാത് ബ്ലോക്കുകളിൽ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഡിവൈഎഫ്ഐ പാളയം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ച ഫണ്ടിലാണ് തിരുമറി ആരോപണം ഉയർന്നത് ഒരു വർഷം മുമ്പ് ജനങ്ങളിൽ നിന്ന് ആകെ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ പിടിച്ചെടുത്തെങ്കിലും സി പി എം കമ്മിറ്റിക്ക് ആറ് ലക്ഷം രൂപ മാത്രമാണ് ആദ്യം കൈമാറിയത് ബാക്കി അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് അടയ്ക്കാതെ അന്നത്തെ പാളയം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷാഹിൻ പണം കൈവശം വെച്ചതായാണ് ആരോപണം ഒരു വർഷം മുമ്പ് ജനങ്ങളിൽ നിന്ന് ആകെ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ പിടിച്ചെടുത്തെങ്കിലും സി പി എം കമ്മിറ്റിക്ക് ആറ് ലക്ഷം രൂപ മാത്രമാണ് ആദ്യം കൈമാറിയത് ബാക്കി അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് അടയ്ക്കാതെ അന്നത്തെ പാളയം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷാഹിൻ പണം കൈവശം വെച്ചെന്നാണ് ആരോപണം തുടർന്ന് മെയ് മാസം ഏഴിന് ചേർന്ന സി പാളയം ഏരിയ കമ്മിറ്റിയിൽ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതോടെ ഷാഹിൻ പതിമൂവായിരത്തി ഇരുന്നൂറോളം രൂപ കൂടി അടച്ചു ഇനി മൂന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ കൂടി തിരിച്ചടയ്ക്കേണ്ടതുണ്ട് ഈ പണം പലിശയ്ക്ക് കൊടുത്തെന്നും ആക്ഷേപണമുണ്ട് എന്നാൽ പണം ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്നാണ് പാളയം ബ്ലോക്ക് കമ്മിറ്റി വിശദീകരണം നൽകിയിരിക്കുന്നത് അതിനിടെ അന്തരിച്ച ഡിവൈഎഫ്ഐ നേതാവ് പി ബിജുവിന്റെ പേരിൽ ഫണ്ട് തട്ടിപ്പെന്ന വാർത്ത വ്യാജമെന്ന് ഡിവൈഎഫ്ഐ പ്രതികരിച്ചു ഡിവൈഎഫ്ഐയെ അപമാനിക്കാനുള്ള ഹീനതന്ത്രമാണ് നടക്കുന്നത് ഒരു പരാതിയും ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ പറഞ്ഞു റെഡ് കെയർ സെന്റർ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നില്ല ഡിവൈഎഫ്ഇ പ്രവർത്തകരുടെ ഒരു ദിവസത്തെ വരുമാനം വിവിധ ചാലഞ്ചുകളിൽ നിന്നുള്ള വരുമാനം എന്നിവയിൽ നിന്നാണ് ധനസമാഹരണം നടത്തുന്നതെന്നും ഷിജു ഖാൻ അറിയിച്ചു അതേസമയം നട്ടാൽ കുറുക്കാത്ത നുണകൾ സൃഷ്ടിച്ചെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഹീന തന്ത്രത്തിന്റെ ഭാഗമാണിത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയാണ് റെഡ് കെയർ സെന്റർ സംഭാവന ചെയ്തത് ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്യാൻ ഡിവൈഎഫ്എക്ക് അല്ലാതെ മറ്റൊരു യുവജന സംഘടനയ്ക്കും കഴിയില്ല ഡിവൈഎഫ്ഐയെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ നീക്കത്തെ അപലപിക്കുന്നു എന്ന് ഷിജുഖാൻ പറഞ്ഞു ഡിവൈഎഫ്ഐ നേതാവ് പി ബിജുവിൻ്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് റെഡ് കെയർ സെന്ററും ആംബുലൻസ് സർവീസും തുടങ്ങുന്നതിനായി ഡിവൈഎഫ്ഐ ഫണ്ട് പിരിച്ചിരുന്നു ഇതേ തുടർന്ന് ഒരു വർഷം മുമ്പ് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ മേൽക്കമ്മറ്റിക്ക് കൈമാറി ശേഷം ബാക്കിയുണ്ടായിരുന്ന അഞ്ച് ലക്ഷത്തോളം രൂപ ആംബുലൻസ് വാങ്ങാനായി മാറ്റിവെച്ചിരുന്നു ഈ തുക വക മാറ്റി ചെലവഴിച്ചു എന്നായിരുന്നു ആരോപണം ഉയർന്നത് വെബ് ഡെസ്ക് തത്തുമസ്